ഞാൻ പിന്നെയും വന്നിട്ടോളി, ഞാനിപ്പോൾ പിന്നെയും വന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെവിടെയാണ് നിങ്ങൾക്ക് വായിക്കാൻ അറിയുമല്ലോ, ഇനി നാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ അവിടെയാണെന്ന്, നിങ്ങൾ വായിച്ചോളി. ഞങ്ങൾ പിന്നെ മെല്ലെ ഉള്ളിൽ കയറി, ഉള്ളിൽ പോയി നോക്കുന്നു, തൊങ്ങനെ സ്ഥലം ഉണ്ട് ഇരിക്കാനായിട്ട്. ഞങ്ങൾ വേഗം ഏതിലോ കയറി ചാടി കയറി ഇരുന്നു. പിന്നെ അവിടുത്തെ ഏട്ടാ വന്നിട്ട് എന്നെ കൊണ്ട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്നെ സാറിനൊന്നും വിളിക്കണ്ട, ഞാൻ നിങ്ങളെക്കാട്ടിൽ താഴെയാണ്, ഞാൻ വെറും 10ാം ക്ലാസ് ഗുസ്തിയാണ്, നിങ്ങൾ എന്നെ ഇതിനെ വെറുതെ കയറിയിട്ട് സാറെന്നൊക്കെ വിളിക്കുന്നു. എന്നെ പിന്നെ എനിക്ക് പറഞ്ഞത് അല്ലട ഉണ്ണി, അതുപോലത്തെ ഒരു രീതിയാണ് ഇങ്ങനെ ഞങ്ങൾ പറയാൻ പാടുള്ളൂ പറഞ്ഞു. ശരി നിങ്ങൾക്കൊണ്ട് പെട്ടെന്നൊക്കെ നിങ്ങൾ ചെയ്യ്, എനിക്ക് വേണ്ട എന്താ വെച്ചാൽ ഞാൻ പറയാട്ടാ. നല്ല ചന്തോണ്ട് പറഞ്ഞിട്ട് ഞാൻ നോക്കി നിന്നാൽ വന്നാണ് ചിക്കൻ്റെ കാര്യം ഏട്ടാ പറഞ്ഞത്, ഞാൻ ചന്തോണ്ട് വന്ന് ചെക്കൻ്റെ കാര്യമല്ല. അത് ഏട്ടാ നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അമ്മ പിന്നെ അവിടെ നിന്നൊന്നും മിണ്ടാണ്ട് ഉള്ളിൽ കയറി വന്നു. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കും വന്ന് നോക്കാൻ പോയി, മൊത്തം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കും. നമുക്ക് മലയാളയെ നേരെ വണ്ണം അറിയില്ല, പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയും കൂടി വേണം. നിങ്ങൾ കൊണ്ട് ഞാൻ അപ്ലൈ പറഞ്ഞില്ല, വെറുതെ എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ടത്, വെറുതെ അവിടേക്ക് ഒന്ന് വിളിച്ചിട്ട് കേട് വരികയും കിട്ടും. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സാധനം ഷവർമ വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്ന്, ഇതിൻ്റെ പേരാണ് അവനീസ് സവർമ്മ. വെളുപ്പ് കെട്ടവരെ അവറീസ് അല്ലട ഉണ്ണിയെ, അത് ലെവനീസ് എന്നാണ് പറയുകയെന്ന്. എന്താ കാലത്തിൻ്റെ പോയ പോക്കിയ ഭക്ഷണത്തിന് പേര് ചെക്കന്മാരിപ്പോൾ ഫ്രീക്ക് പേരിട്ട് തുടങ്ങി. ഏ നിങ്ങൾ എന്നാ നിങ്ങൾ കാണിക്കുന്നു, ചിക്കന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയെ. നമ്മുടെ അടുത്ത സാധനം എത്തി, ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ എടുത്ത് ഒരൊറ്റ കടി വായ പൊള്ളിയപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, തൃപ്തിയായില്ലേ? മുണ്ടാണ്ട് അവിടെ വെച്ചിട്ട് അടുത്ത് എടുത്ത് തിന്നു, നാക്ക് പൊള്ളിയപ്പോൾ ഉസാറായി. ഇതാണ് നമ്മുടെ അടുത്ത സാധനം നമ്മൾ പറഞ്ഞത്. അടുത്ത് നൂലും കൊണ്ടുണ്ടാക്കിയ പൊറോട്ടയാണ് കേട്ടോ. നൂലും കൊണ്ടുണ്ടാക്കിയാലാണ്, ആ മൈദയും കൊണ്ടുണ്ടാക്കിയതിനാണ്. പക്ഷെ പൊറോട്ട നൂല് പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് അതിന് നൂൽ പൊറോട്ട എന്നാണ് പറയണത്. എവിടെ നാടൻ വീട് പിടിച്ച് വരുന്ന ഈക്ക് വരുന്നത്. ഞമ്മ നേരത്തെ കണ്ട പെയിൻ്റ് അടിച്ച് വെച്ച സാധനം എത്തിയിട്ടുണ്ട്, അതും കൂടെ പിടിച്ചിട്ട് ഒരൊറ്റ ഞെരിപ്പ് അതിനെ പിടിച്ച് പൊറോട്ടയും ചിക്കനും എൻ്റെ മകനെ അതിൻ്റെ സൂപ്പ് എല്ലാം നല്ല തുടച്ച് വെച്ച് കഴിച്ചിട്ടുണ്ട്. പാലക്കാട് കയറി പിന്നെ കാര്യം പറയുക വേണ്ടല്ലോ, ആൾക്കാർ കണ്ടാൽ തോന്നുന്നു നീ എത്ര തിന്നാറാ ഉണ്ണിയെ തിന്ന് കുടിക്കുക ചെയ്തിട്ട് ചോദിക്കും. നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല, കൈ കഴുകിട്ട് ഇറങ്ങി. ആ ഉണ്ണികളെ നിങ്ങളാണ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, നിങ്ങളുടെ പേരെന്ത്? മിലൻ. നിങ്ങളല്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കിയത്? നന്നായി, നല്ല കാര്യം, നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. അതിനോണ്ടൊക്കെ കാര്യം പറയണം. തങ്ങ വേം ഭക്ഷണത്തിൻ്റെ പാഴ്സലും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഇപ്പം പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്, എൻ്റെ വായ ഞാൻ എൻ്റെ കൂടെ ഒന്നും പറയണ്ട ഭക്ഷണത്തിൻ്റെ കാര്യം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നമ്മുടെ എന്ത് ചെയ്ത് കേട്ടറിയും കാട്ടിട്ട് കേട്ടാ സേ ഇട്ടോളി ഞാൻ പോട്ടെ പിന്നെ കാണട്ടോളിയും പറഞ്ഞിട്ട് ഞാൻ വെളിയിലിറങ്ങിയപ്പോഴല്ലേ കാര്യം പിടികിട്ട് ചെയ്ത്. ഞങ്ങൾ വന്നിട്ട് 2-2.5 മണിക്കൂറായി, മോന്തിയ നേരമായി, വീട്ടിൽ പോയാൽ മുത്തിൻ്റെ ചീത്ത കേൾക്കേണ്ടി വരുമല്ലോ പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഭക്ഷണത്തെ കുറിച്ച് ഒന്നും പറയില്ല, ഞങ്ങൾ പള്ള നിറച്ച് തിന്നിട്ടാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾ മറക്കണ്ടാട്ടോളി, ഇവിടെ നല്ല ഭക്ഷണമാണ്. ഞാൻ വരുത്തുമ്പോൾ പറ്റിക്കാൻ വേണ്ടി പറയണം, ഞാൻ അങ്ങനെ ഒരു തമാശയൊക്കെ പറയും ഓരോ.